നമസ്കാരം, സെലനോഡ് ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാൻ ആൻഡ് സിറിയ എന്ന ഭീകരവാദ സംഘടനയുമായി ബന്ധം പുലർത്തിയിരുന്ന മലയാളി യുവാവ് അറസ്റ്റിലായത് ഇന്നലെയാണ്. പാലക്കാട് സ്വദേശി റിയാസ് അബൂബക്കറിനെയാണ് NIA അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം കാസർഗോഡ്, പാലക്കാട് ജില്ലകളിൽ NIA നടത്തിയ റെയ്ഡിൽ റിയാസിന്റെ വീടും പരിശോധിച്ചിരുന്നു. ശേഖരിച്ച ഫോൺ കോളുകൾ, രേഖകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് റിയാസിനെ കൊച്ചിയിലെത്തിച്ച് ചോദ്യം ചെയ്തു വന്നിരുന്നത്. ഇതേ തുടർന്നായിരുന്നു ഇയാൾക്ക് ശ്രീലങ്കൻ സ്ഫോടന പരമ്പയുടെ മുഖ്യ സൂത്രധാരനായ നാഷണൽ തൗഹീദ് ജമാഅത്തിന്റെ സ്ഥാപകൻ സഹ്രാൻ ഹാഷിഷുമായി ബന്ധമുള്ളതായി കണ്ടെത്തിയത്. കേരളത്തിൽ ചാവേ സ്ഫോടനം നടത്താൻ തയ്യാറെടുക്കുകയായിരുന്നു റിയാസ്. എന്നാൽ ശ്രീലങ്കൻ സ്ഫോടന പരമ്പരയുമായി ഇയാൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് പോലീസ് പറയുന്നു. റിയാസിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവുവാനും സാധ്യതയുണ്ട്. കേരളത്തിൽ എത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഇവർ ഉദ്ദേശിച്ചിരുന്നതെന്നും അന്വേഷിച്ചു വരുന്നു. കേരളത്തിൽ ഏകദേശം 60 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് താനും. കൊച്ചിയിൽ ഭീകരാക്രമണ സാധ്യത ഉണ്ടെന്ന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. എന്നാൽ റിയാസിന്റെ അറസ്റ്റോടുകൂടി കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിലെ സുരക്ഷ ശക്തമാക്കുകയാണ് കേരള പോലീസ്. കേരളത്തിൽ ഐസിസ് സ്ലീപ്പർ സെൽ സജീവമാണെന്ന റിപ്പോർട്ടുകളെ ശരിവെക്കുന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കേരളത്തിലെ ഐസിസ് റിക്രൂട്ട്മെന്റിന്റെ പ്രധാന കണ്ണിയാണ് പിടിയിലായ പാലക്കാട് സ്വദേശി എന്നാണ് സൂചന. ശ്രീലങ്കൻ സ്ഫോടന പരമ്പരയുടെ മുഖ്യ സൂത്രധാരനായ സഹ്രാൻ പലപ്പോഴായി കേരളം സന്ദർശിച്ചിട്ടുണ്ടെന്നും അത് റിയാസുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായിരുന്നുവെന്നും പോലീസ് അനുമാനിക്കുന്നു. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം, കാസർഗോഡ് നിന്നും 15 യുവാക്കളെ കാണാതായ സംഭവത്തിൽ റിയാസിന്റെ അറസ്റ്റ് എന്നാണ്. കൂടാതെ അബൂബക്കർ, അഹമ്മദ് എന്നിവരെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തു. ഇതുകൂടാതെ റിയാസിന്റെ ഐസിസ് അനുകൂല പോസ്റ്ററുകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സെല്ലുലോയിഡ് ഓൺലൈൻ ന്യൂസ്.